ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് നമ്മൾ ചായയ്ക്ക് ഒരു ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 മാസം മുന്നേ ഒരു കായ വറുക്കുന്നതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു കായ വറുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിലും എൻ്റെ ഈ പ്രായത്തിനിടയിൽ തന്നെ ആദ്യമായിട്ടാണ് കായ വറുത്ത് അന്ന് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്കറിയാം വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഐറ്റംസിനും നല്ലതായിരിക്കുമല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയോണ്ടാണോ എന്നറിയില്ല, അല്ലാതൊന്നല്ല കേട്ടോ. അല്ലെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഐറ്റംസിനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണം എന്ന് അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ സോ നമ്മൾ ഇന്ന് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഞാൻ ഉപ്പേരി വെക്കാനായിട്ട് മേടിച്ചതാണ് കേട്ടോ നേന്ത്രക്കായ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചങ്ങോട്ട് വറുത്ത് വെക്കാമെന്ന്. ഇന്ന് എടുക്കാനെന്നല്ല, ഓൾറെഡി നമ്മളിപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചിപ്സൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കി ചെപ്പിൽ അടച്ച് വെക്കുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി വെച്ചതാണ്. കുറച്ച് സമയം ഫ്രീ കിട്ടിയപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചായ ഉണ്ടാക്കുന്നില്ല, അതിന് പകരം നമ്മളിന്ന് ഒരു പായസമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറേ ഓണത്തിന് മേടിച്ച ഒരു സേമിയയുടെ പാക്കറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിന് നമ്മൾ പായസം ഒന്നും ഉണ്ടാക്കില്ല എന്ന് തോന്നണം, എന്താണെന്ന് അറിയില്ല. ഒരു പാക്കറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് അത് ഫ്രിഡ്ജിലിരിക്കണം. അപ്പോൾ ഞാൻ നമുക്ക് പറ്റുന്ന ഒരു ഒന്നാമതൊരു മൂടും കാര്യങ്ങളൊക്കെ വരണം എന്ത് ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ ആൻജോ തേങ്ങയൊക്കെ ചിരകി തന്നു, ഒരു ഫുള്ള് തേങ്ങ അവൻ ചിരകി തന്നു കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് തേങ്ങ ചിരകാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആരെങ്കിലും ചെയ്താൽ മാത്രമേ ഞാൻ ഇതുണ്ടാക്കുള്ളൂ. പിന്നെ ഇവരാണെങ്കിൽ സേമിയ പായസം മാത്രമേ കഴിക്കുള്ളൂ മക്കൾ കേട്ടോ. ഞാനാണെങ്കിൽ പാലട ഒഴിച്ച് ബാക്കിയെല്ലാ പായസം ഞാൻ കഴിക്കും. എനിക്ക് പാലട മാത്രമേ ഇഷ്ടമില്ലാത്തുള്ളൂ. അപ്പോൾ അതങ്ങനെ. അപ്പോൾ പിന്നെ തേങ്ങാപ്പാലിൽ തന്നെയാണ് ഇഷ്ടമുള്ളൂ. അപ്പോൾ തേങ്ങ അരച്ച് ചിരകി തന്നാൽ ബാക്കി സിമ്പിൾ പണിയല്ലോ, വേറെ പണിയൊന്നും ഇല്ല ഇതിന്. അപ്പോൾ തേങ്ങ ചിരകാനാണ് ഇതിൽ മെയിൻ പണി വരുന്നത്. അപ്പോൾ അത് ചിരകിയൊക്കെ തന്നു കഴിഞ്ഞാൽ എനിക്കെന്താ ഇത് അടുപ്പം വെച്ച് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 1-ാം പാല് 2-ാം പാല് 3-ാം പാലൊക്കെ ഒന്ന് സെപ്പറേറ്റ് വെച്ചിട്ട് നമ്മൾ പായസം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പായസം വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ അവസാനം മണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഞാൻ ഇന്ന് പുറത്തു പോയപ്പോൾ ഞാൻ രാവിലെ തന്നെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്ത് നെയ്യിലൊക്കെ ഒന്ന് വറുത്തിട്ടിട്ടുണ്ട്. വേറെ ഞാൻ അഡീഷണൽ നെയ്യൊന്നും ഞാൻ ചേർക്കാറില്ല, കാരണം എനിക്ക് നെയ്യിനോട് അധികം അത്രയും മതിപ്പുള്ള ഒരാളല്ല, ഇഷ്ടം കുറവാണ്. അപ്പോൾ ദേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പായലട പായസം പാലടേ സോറി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻജോനാണെങ്കിൽ ഇതാ തേങ്ങ ചിരകി തന്നിട്ട് പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പായസം റെഡിയായിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോയി കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ പായസം റെഡിയായപ്പോൾ അവനൊക്കെ വിളിച്ചിട്ട് അവരൊക്കെ അത് പായസം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പുറത്ത് വന്നിരുന്നിട്ട് ആസ്വദിച്ച് പായസം കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മക്കൾക്ക് മറ്റേ സേമിയ പായസം മാത്രമാണ് കേട്ടോ നന്നായിട്ട് ഇഷ്ടമുള്ളൂ. ബാക്കിയൊക്കെ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല, അങ്ങനെയൊക്കെ. അത് കാരണം ഞാൻ സേമിയ മാത്രം ഇവിടെ മേടിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് ആൻജോ ഒരു സാധനം ഇന്ന് ഓർഡർ ചെയ്തിട്ടൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ആമസോണിൽ നിന്ന് അവൻ്റെ സൈക്കിളിൻ്റെ പിന്നിൽ വെക്കണ ഒരു എന്തോ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ തന്നെ ഓർഡർ ചെയ്ത് അവൻ്റെ കയ്യിലുള്ള കാശ് ഉപയോഗിച്ച് അവൻ വാങ്ങിയതാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഇവിടുന്ന കാശെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പേരൻസൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അവനും മാമിയൊക്കെ വരുമ്പോൾ കാശ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനും ചിലപ്പോൾ അവർ എനിക്ക് തന്നെ തരാറുണ്ട് കാശ് കൊടുക്കുമ്പോൾ. ഇപ്രാവശ്യം അവൻ കാശ് കൊടുക്കണത് എടുത്ത് വെച്ച് എത്ര 200 സംതിങ് റേറ്റാണ് എന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആമസോണിൽ. അപ്പോൾ അത് അവർ അവിടെ മേടിച്ച് ആദ്യത്തെ പ്രാവശ്യം വന്നതാട്ടോ. ഇത് 2-ാം പ്രാവശ്യം വന്നതാണ്. ആദ്യത്തെ പ്രാവശ്യം വന്നത് എന്തോ അത് ശരിക്ക് കത്തണില്ല, അതുകൊണ്ട് അത് റിട്ടേൺ ചെയ്തിട്ട് വീണ്ടും വന്നതാണിത്. അപ്പോൾ അത് അവർ തന്നെ ഫിറ്റ് ചെയ്തിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ ഇതാ ഞാൻ ഒരു 2 വാഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഞാലിപ്പൂവനും 1 അമൃതവാഹിനിയും ഒരു തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. തൈ എന്ന് പറഞ്ഞാൽ തൈ എന്ന് തന്നെ അല്ലേ പറയുന്നത്, എനിക്കറിയില്ല. കന്ന് എന്ന് അങ്ങനെ എന്തൊക്കെ പറയാന്നു. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെറിയൊരു കുണ്ടുപൊഴിച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വളമൊന്നും ഇപ്പോൾ ഞാൻ ഇപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നില്ല. അത് പൊടി കുറച്ചുകൂടി വലുതായിട്ട് അടുത്തൊരു സ്റ്റേജിൽ വളം ഇട്ട് കൊടുത്ത് മണ്ണിട്ട് മൂടാമെന്ന് വിചാരിച്ചിട്ട് ആദ്യമൊക്കെ ഒന്ന് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബാക്കിലാണ് ഈ ഭാഗം. അപ്പോൾ അതാണ് ഇവിടെ കുത്തി കുത്തിയിട്ട് ഒരു വരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം
വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തൊന്ന് കുതിരാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ അടിയും ഈ വീട് പണിതതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവർ ഇട്ട് മൂടിയ കാരണേ ഒക്കെ ഈ കല്ലും കട്ടയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കളിക്കുമ്പോൾ നമുക്ക് കിട്ടുക, മണ്ണ് കിട്ടൽ കുറച്ച് കുറവാണ്. അപ്പം ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ആ വാഴ കന്നവിടെ വെച്ചത്. ഇങ്ങനെയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, ഇനി പൊടിക്കില്ല എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതേ ഒരു കുന്നാരം പാത്രം ഇവിടെ കിടക്കുന്നുണ്ട്. ഉച്ച തൊട്ടുള്ള പാത്രങ്ങളുണ്ട് കേട്ടോ ഒരുവിധം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഒരുവിധം ഇവിടെ നിന്ന് അറിയുമ്പോഴാണ് ഞാൻ പാത്രം കഴുകൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, അല്ലാതെ ഇപ്പോൾ ഓരോന്ന് വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ കഴുകലില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരുവിധം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ പാത്രങ്ങളും ഇതേ കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഒരു കൈ തന്നെ എത്തണമല്ലോ. പിന്നെ പ്രത്യേകിച്ച് രണ്ട് ആൺകുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കളയിലേക്കും വേറെ ആവശ്യം വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളിലേക്കൊന്നും അവരുടെ സഹായം നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ചെറുപ്പം മുതൽ ഇവരെ ഓരോ കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇവരെ തയ്യാറാക്കി കൊണ്ടുവരണം. അപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ തേങ്ങ ചെരുകിക്കുക, തേങ്ങ പൊളിക്കാനൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി. പിന്നെ എനിക്ക് തോന്നും പഠിക്കണ സമയമല്ല, അവർ പഠിക്കട്ടെ എന്നൊക്കെ തോന്നും. പക്ഷേ നമുക്ക് പറ്റാവുന്ന പണികൾ അവരെ കൊണ്ട് ചെയ്യിക്കണം, എന്നാലേ അവർ ഈ പറഞ്ഞ പോലെ വലുതാവുമ്പോഴും അവരെന്നെ കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങൾക്ക് അതിന് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പണി എടുക്കാതെ ചെറുപ്പം മുതലേ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ ദോഷമാണ്, പിന്നെ അവരുടെ വളർത്തിയ മാതാപിതാക്കൾക്കാവും പിന്നെ കുറ്റം വരിക. അപ്പം അതുകൊണ്ട് ചെറുപ്പം മുതലേ നല്ല നല്ല കാര്യങ്ങളും അത്യാവശ്യമായിട്ടുള്ള പണികളും ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞ് അവരെന്നെ വളർത്തുക. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ അതാ കുളിക്കുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങളുടെ ബാത്റൂമൊക്കെ ആകെ ഈ മക്കളെ എപ്പോഴും പുറത്തുനിന്ന് അങ്ങനെ വന്നിട്ട് ഇവിടെ ആകെ ചവിട്ടി കുത്തിയിട്ട് നിലത്ത് മുഴുക ആകെ ചെളി വിളിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് ഒരു പെരുന്നാളുണ്ട്. അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ പെരുന്നാൾക്ക് പോകണേ കേട്ടോ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ജനുവരി മാസമായ എല്ലായിടത്തും ചറപറ പെരുന്നാളുകളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പെരുന്നാളുകൾക്ക് ജനുവരി 1 തൊട്ടിട്ട് 1 ഞങ്ങളുടെ പെരുന്നാളായിരുന്നു, അന്ന് തൊട്ട് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ഈ ജനുവരി മാസം ചെറുപിറ എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ പെരുന്നാളുകളാണ്. പിന്നെ തൃശ്ശൂർക്കാർക്ക് അറിയാം ആഘോഷങ്ങൾക്ക് ഒരു പഞ്ഞില്ലാത്തൊരു നാടാണ് തൃശ്ശൂർ. പെരുന്നാളാണെങ്കിലും പൂരാണെങ്കിലും എല്ലാം ആവശ്യത്തിൽ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രി ഒരു പെരുന്നാൾക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ രാത്രി തന്നെ വരും, ടൗൺ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് തന്നെ വരും. അപ്പോൾ നാളെ സ്കൂളിലേക്ക് മക്കൾക്ക് പോകേണ്ടതാണ്. പിന്നെ സിമ്പിളായിട്ട് ഒരു മേക്കപ്പാണ് കേട്ടോ, നമ്മൾ രാത്രിയല്ലേ. അപ്പോൾ അതുകൊണ്ട് അധികം ഓവറായിട്ടുള്ള മേക്കപ്പൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഒരു മേക്കപ്പൊക്കെ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ അടുത്ത ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ നാട്ടിലെ വീട്ടിലെ പെരുന്നാളാണ്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഫുള്ള് നമ്മൾ ചില്ലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചേട്ടൻ ഇന്ന് ഉച്ച തൊട്ടിട്ട് ലീവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ രാത്രി പെരുന്നാൾക്ക് പോകാനായിട്ട് ചേട്ടൻ ലീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇതേ ഡ്രസ്സൊക്കെ മാറി ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.